തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെ ആയമാരുടെ അതിക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച 3 ആയമാരാണ് അറസ്റ്റിലായത്. ആയമാർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2.5 വയസ്സുകാരിയുടെയും 1 വയസ്സുകാരൻ്റെയും സംരക്ഷണം ഏറ്റെടുത്താണ് ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. കുറ്റം ആയമാർ മറച്ചുവെച്ചത് 1 ആഴ്ച. കുട്ടിയെ പരിചരിക്കാൻ പുതിയ ആയ എത്തിയതുകൊണ്ട് മാത്രം ക്രൂരത പുറത്തുവന്നു. പ്രതികളായ 3 പേരും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവർ. ഇതിനു മുൻപും കുട്ടികളോട് മോശമായി പെരുമാറിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കരാർ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവർ, എന്നിട്ടും ഇവരെ പിരിച്ചുവിടാതിരുന്നത് എന്തുകൊണ്ട്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിലാണോ ഇതൊന്നും പുറത്തു വരാതിരുന്നത്? അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മൂടി വച്ചതാണോ? പുറംലോകമറിയാതെ ഇതുപോലെ എത്ര കേസുകൾ! ആരും ചോദിക്കാനും പറയാനുമില്ലാത്തത് കൊണ്ടാണോ ഇവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ബന്ധപ്പെട്ടവർ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ബന്ധപ്പെട്ട അധികാരികൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചിട്ടും ഇതിനെതിരെ സർക്കാർ കണ്ണടക്കുകയാണോ? 2018 കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 3781 ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം 5473 കേസുകളായി ഉയർന്നു. തീർപ്പാക്കിയ കേസുകളുടെ എണ്ണമാവട്ടെ കുറവും. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ 1992 ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ബാല്യം കുട്ടികൾക്ക് നൽകാൻ രാജ്യം ബാധ്യസ്ഥമാണ്.